രണ്ടായിട്ട് മുറിച്ച കടുക് മണിക്ക് മുകളിൽ ഒരു കഥകളി രൂപം, അത് ഈ കടുക് മണിയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ചെയ് വയ്ക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സയൻസ് നമുക്കൊരു കമ്പാരിസൺ കൂടെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. തയ്യൽ സൂചിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള ലെൻസിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്വർണ്ണ തരിയിൽ കൊത്തിയിട്ടുള്ള മൂന്ന് ആനകൾ, ഒരു കൊമ്പനും പിടിയും കുട്ടിയും, മൂന്ന് ആനകൾ ഇങ്ങനെ നിരയായിട്ട് പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും വ്യത്യസ്തത തേടുന്ന ഒരാളാണ്. പണ്ട് പോലും ഇതിന് എന്തെങ്കിലും എൻ്റെതെല്ലാം വ്യത്യസ്തത ചെയ്യുന്നതിനകത്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഒരു സ്വർണ്ണത്തൊഴിൽ ചെയ്യുന്ന കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തൊഴിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണണം അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് ആദ്യമായിട്ട് 2005 ഒരു സൂക്ഷ്മ ചെറിയൊരു സൃഷ്ടി ഉണ്ടാക്കുക. അത് വെറുതെ ചെറുതായ പോരാ, ലെൻസിലൂടെ നോക്കിയാൽ മാത്രം കാണുവാൻ പറ്റുന്ന അത്രയും ചെറുതായിട്ട് ചെയ്താൽ ഒരു പ്രത്യേക കൗതുകമുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, കാര്യം മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട്. എന്നാലും എന്തൊക്കെയോ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലിൽ തുടങ്ങിയതാണ്. അങ്ങനെ 2005 ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു നാനോ ശില്പം ചെയ്തത്. അതൊരു തോണിയും തോണിക്കാരനും, അതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി പേര് അതിനെ ഒരു പ്രോത്സാഹനവും വളരെ അത്ഭുതങ്ങളൊക്കെ വന്നപ്പോൾ ഇനി ഇതിനകത്ത് കൂടുതൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഈ മേഖലയിലേക്ക് കൂടുതലായിട്ടുള്ളൊരു ശ്രമങ്ങൾ നടത്തി തുടങ്ങിയതും. ഇപ്പോൾ തുടർച്ചയായിട്ട് 2005 തുടർച്ചയായിട്ട് ഈ ഒരു ഇതിൻ്റെ സൂക്ഷ്മ ശില്പങ്ങളുടെ ഒരു നിർമ്മാണത്തിൻ്റെ മേഖലയിലാണ് ഒരുപാട് സൃഷ്ടികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു 60-ൽ പരം സൃഷ്ടികൾ ചെയ്തിട്ടുണ്ട്. ചെറിയ സൂചിക്കുഴക്കുള്ളിൽ ഒതുങ്ങുന്ന ശില്പങ്ങൾ മുതൽ, അതായത് സൂചിക്കുഴക്കുള്ളിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നോർമലായിട്ടുള്ള തയ്യൽ സൂചി നമുക്കറിയാം, ഒരു നൂല് കോർക്കണമെങ്കിൽ പോലും നമുക്കൊരു ശ്രമമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തയ്യൽ സൂചിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള ലെൻസിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്ന് ആനകൾ, സ്വർണ്ണ തരിയിൽ കൊത്തിയിട്ടുള്ള മൂന്ന് ആനകൾ, ഒരു കൊമ്പനും പിടിയും കുട്ടിയും, മൂന്ന് ആനകൾ ഇങ്ങനെ നിരയായിട്ട് പോകുന്നത് നമുക്ക് ലെൻസിലൂടെ വളരെ ഡീറ്റെയിലായിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും. പകുതി കടുകിന് മുകളിൽ, രണ്ടായിട്ട് മുറിച്ച കടുക് മണിക്ക് മുകളിൽ ഒരു കഥകളി രൂപം. കഥകളി രൂപം സാധാരണ നമ്മൾ കഥകളി രൂപത്തിലുള്ള പോലെ തന്നെ കിരീടവും അലങ്കാരങ്ങളും മേക്കപ്പും അതിൻ്റെ ഉടയാടകളൊക്കെ വരുന്ന രീതിയിൽ തന്നെ ഒരു കഥകളി രൂപം, അത് ഈ കടുക് മണിയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ചെയ് വയ്ക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സയൻസ് നമുക്കൊരു കമ്പാരിസൺ കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ രീതിയിൽ വെറുതെ ജസ്റ്റ് ഒന്ന് കാണുന്നതിനേക്കാളും ഒരു പകുതി കടുക് മണിക്ക് മുകളിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം ചെറുതാണ് എന്നുള്ളത് നമുക്കൊന്ന് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ സൂചിക്കുഴയ്ക്കുള്ളിൽ, അപ്പോൾ അത്രയും ചെറിയ വലുപ്പത്തിലുള്ള ആനകളാണ്. ന്യൂയോർക്കിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി പ്രതിമ, ഇത്രയും ഉയരമുള്ള വലിപ്പത്തിലുള്ള ആ ഒരു ശില്പം വളരെ ചെറിയ സൂചിക്കുഴയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന വലിപ്പത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പത്മനാഭസ്വാമിയുടെ അനന്തശയന നാനോ വിഗ്രഹം, രാധയും കൃഷ്ണനും ഒരു മുട്ടുസൂചിക്ക് മുകളിൽ നിൽക്കുന്ന രൂപത്തിലുള്ളത്, ഇങ്ങനെ നിരവധി സ്വർണ്ണത്തരി ശില്പങ്ങൾ ഇവിടെ കാണാം. ഇപ്പോൾ അരിമണികളും മാത്രം വലുപ്പമുള്ള ചെറിയ നാണയങ്ങളുടെ മിനിയേച്ചർ ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വർണ്ണത്തിലാണ്, മിക്കവാറും എല്ലാ ശില്പങ്ങളും സ്വർണ്ണത്തിലാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അതിന് കൂടുതൽ ഒരു മികവ് കാണുന്നതിനുള്ളൊരു ഭംഗി വരുന്നതും ഗോൾഡിലായതുകൊണ്ടാണ്. മാത്രമല്ല ഇത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഒരു ഗോൾഡ് മെറ്റൽ കെമിക്കൽ റിയാക്ഷൻ ഒന്നും വരാത്തതായതുകൊണ്ട് എന്നും നിലനിൽക്കുമെന്നുള്ളതും അത് എല്ലാം സ്വർണ്ണത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാണ്.